നമസ്കാരം ആദ്യം പ്രധാന പ്രധാന വാർത്തകളിലേക്ക് വാർത്തകൾ നിങ്ങൾക്കായി ചുങ്കത്ത് എം റോഡ് രാമദാസ് സമീപം തൃശൂർ അമിതമായ ആത്മവിശ്വാസവും സമുദായാംഗങ്ങളുടെ വോട്ട് മാറിമറിഞ്ഞതും കോർപ്പറേഷനിൽ യു ഡി എഫിന്റെ പരാജയത്തിന് കാരണമായതായി അന്വേഷണ കമ്മീഷനെ ഡി സി സി നേതൃത്വം അറിയിച്ചു കെ പി സി സി നിയോഗിച്ച ഏകാംഗ കമ്മീഷൻ നാളെ പ്രസിഡന്റിന് റിപ്പോർട്ട് നൽകും മെഡിക്കൽ കോളേജിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ പി കെ ബിജു എംപിയുടെ രൂക്ഷ വിമർശനം ക്യാൻസർ ഡേ കെയർ യൂണിറ്റിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ രണ്ട് മാസത്തിനകം പൂർത്തിയാക്കണമെന്ന് എം പി മരുന്നുകൾ നൽകാതെ പാവപ്പെട്ട രോഗികളെ ഡോക്ടർമാർ വഞ്ചിക്കുകയാണെന്നും എം പി ഗുരുവായൂരിനെ സംഗീതസാഗരമാക്കി പഞ്ചരത്ന കീർത്തനാലാപനം പ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശി നാളെ ചേലക്കര തോട്ടുപാലത്ത് യുവതിയെ കൊലപ്പെടുത്തിയതാണെന്ന് തെളിഞ്ഞു ഭർത്താവ് അറസ്റ്റിൽ ചന്ദ്രബോസിനെ ആക്രമിച്ച സ്ഥലത്ത് ചോരപ്പാടുകളും പൊട്ടിയ ചില്ലുകളും ഉണ്ടായിരുന്നുവെന്ന് പേരാമംഗലം എസ് ഐയുടെ മൊഴി ഫോറൻസിക് വിദഗ്ധരുടെ വിസ്താരം പൂർത്തിയായി സാക്ഷികളുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയ മജിസ്ട്രേറ്റിനെ തിങ്കളാഴ്ച വിസ്തരിക്കും സിബിഎസ്ഇ സംസ്ഥാന കലോത്സവത്തിൽ ആതിഥേയരായ തൃശൂർ സഹോദയ കിരീടത്തിലേക്ക് എറണാകുളം സഹോദയ തൊട്ടുപിന്നിൽ തദ്ദേശ ിൽ ജില്ലയിൽ തോൽവി നിയോഗിച്ച കമ്മീഷൻ അന്വേഷണം കോൺഗ്രസിനേറ്റ കനത്തോൽ പൂർത്തിയാക്കിന് നൽകും കെ പി സി സി വൈസ് പ്രസിഡന്റ് ഭാരതിപുരം ശശിയാണ് തെളിവെടുപ്പ് നടത്തിയത് അമിതമായ ആത്മവിശ്വാസവും സ്ഥിരമായി ലഭിച്ചുകൊണ്ടിരുന്ന സമുദായ അംഗങ്ങളുടെ വോട്ട് മാറിമറിഞ്ഞതും തൃശൂർ കോർപ്പറേഷനിൽ യു ഡി എഫിന്റെ പരാജയത്തിന് കാരണമായതായി ഡി സി സി നേതൃത്വം കമ്മീഷനെ ധരിപ്പിച്ചു കോർപ്പറേഷൻ രാമോർമപുരം ഡിവിഷനിൽ മത്സരിച്ചു തോറ്റ സുനിൽ ലാലൂർ മുൻമന്ത്രി കെ പി വിശ്വനാഥനെതിരെ കമ്മീഷന് പരാതി നൽകി പാളഞ്ചേരി പഞ്ചായത്തിൽ കോൺഗ്രസ് ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ വിമത സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കിയതുമായി ബന്ധപ്പെട്ട പരാതി കമ്മീഷന് നൽകി തൃശൂർ ജില്ലയിൽ നിന്ന് ലഭിച്ച പരാതികളുടെ റിപ്പോർട്ട് കെ പി സി സി പ്രസിഡന്റിന് കൈമാറുമെന്ന് ഭാരതിപുരം ശശി ടി സി ബിയോട് പറഞ്ഞു രണ്ടു ദിവസങ്ങൾക്കുള്ളിൽ തിരുവനന്തപുരം കെ പി സി സി ഓഫീസുകൾ തുടർച്ചയായി എല്ലാ ജില്ലാ ജില്ലയിൽ നിന്നുള്ള കോൺഗ്രസ് ഭാരവാദികളെയും മുതിർന്ന നേതാക്കന്മാരെയും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി

ചന്ദ്രമോഹൻ മുൻമേയർ പോൾ തുടങ്ങിയവർ പരാതികൾ നൽകി ന്യൂസ് ഡെസ്ക് മുളത്താവ് നെഞ്ചുരോഗ ആശുപത്രിയിലെ ഡേക്കർ യൂണിറ്റിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ രണ്ട് മാസത്തിനകം പൂർത്തിയാക്കണമെന്ന് മെഡിക്കൽ കോളേജിലെ ഉന്നത ഉദ്യോഗസ്ഥർ തമ്മിലുള്ള പകപോക്കൽ അവസാനിപ്പിക്കണമെന്ന് പി കെ ബിജു എംപി ആവശ്യപ്പെട്ടു കാൻസർ ഡേക്കർ യൂണിറ്റിന്റെ പ്രവർത്തനത്തിലെ മെല്ലെപ്പോക്ക് സംബന്ധിച്ച വാർത്തകളെ തുടർന്ന് വിളിച്ചു ചേർത്ത യോഗത്തിലാണ് എം പി ഉദ്യോഗസ്ഥർക്കെതിരെ പൊട്ടിത്തെറിച്ചത് രണ്ടായിരത്തി പതിമൂന്നിൽ നിർമ്മാണം പൂർത്തിയാക്കേണ്ട കാൻസർ ഡേ കെയർ യൂണിറ്റ് പ്രവർത്തനം പൂർത്തിയാക്കുന്നതിൽ അലംഭാവം തുടരുന്നത് അനുവദിക്കാനാവില്ല എന്ന് എം പി പറഞ്ഞു ആശുപത്രിയിലെ നഴ്സുമാർ ഉൾപ്പെടെയുള്ള ജീവനക്കാരെ യാതൊരു ക്രമവുമില്ലാതെ മാറ്റുന്നത് അവസാനിപ്പിക്കണമെന്നും എം പി യോഗത്തിൽ ആവശ്യപ്പെട്ടു ആശുപത്രി രോഗികൾക്ക് സൗജന്യമായി നൽകാൻ വാങ്ങിവച്ചിരിക്കുന്ന മരുന്നുകൾ വിതരണം ചെയ്യാതെ ഗുണനിലവാരമില്ലെന്ന് പറഞ്ഞ് ഡോക്ടർമാർ തങ്ങൾക്ക് താൽപ്പര്യമുള്ള മരുന്നുകൾ കുറിച്ചു നൽകുകയാണ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന കാൻസർ ഡേ കെയർ യൂണിറ്റ് എം പി സന്ദർശിച്ചു രണ്ടു മാസത്തിനകം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ പൊതുമരാമത്ത് വകുപ്പിന് നിർദ്ദേശം നൽകിയതായി എം പി മാധ്യമങ്ങളോട് പറഞ്ഞു നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ സമയം ഇത് പൂർത്തീകരിക്കാൻ എടുത്തു പ്രധാനപ്പെട്ട രണ്ട് നില പൂർത്തീകരിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ ക്യാബിനായി തിരിക്കുകയും ഇതിനകത്ത് ബാക്കി എയർ കണ്ടീഷണർ ഉൾപ്പെടെയുള്ള സൗകര്യം ഏർപ്പെടുത്തുകയും രോഗികൾക്ക് ഇവിടെ കിടക്കാൻ ആധുനികമായിട്ടുള്ള ബെഡ് സംവിധാനം ഉറപ്പാക്കുകയും ചെയ്യുകയാണ് ഇനിയിപ്പോ ചെയ്യേണ്ടത് കാൻസർ ഡേ കെയർ യൂണിറ്റിലേക്ക് ആവശ്യമായ ഫർണിച്ചറും അനുബന്ധ ഉപകരണങ്ങളും വാങ്ങുന്നതിന് ആർ എസ് ബി വൈ ഫണ്ട് വിനിയോഗിക്കുവാൻ സാധിക്കുമോ എന്ന് പരിശോധിക്കുമെന്നും എം പി പറഞ്ഞു കെട്ടിടം പൂർത്തീകരിച്ചാലുടൻ ഇതിനാവശ്യമായിട്ടുള്ള മുഴുവിക്കും അവർ വാങ്ങിക്കുമെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ അനുമതിക്ക് വേണ്ടി അവർ കൊടുത്തിട്ട് ഇതുവരെ സർക്കാരിന് അനുമതി ലഭിക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ കാല ഈ കാര്യത്തിൽ ഉണ്ടായെന്നാണ് വടക്കാഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ ശിവപ്രിയ സന്തോഷ് വൈസ് ചെയർമാൻ എം ആർ അനൂപ് കിഷോർ മുളങ്ങതുകാവ് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബെന്നി അവണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വിജയ ബാബുരാജ് തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു ഭക്തിയും ഘോഷവും സംഗീതവും സമന്വയിച്ച ഗുരുവായൂരപ്പ സന്നിധിയിൽ പഞ്ചരത്ന കീർത്തനങ്ങൾ പെയ്തിറങ്ങിയത് ആസ്വാദക വൃന്ദത്തിന് അമൃതധാരയായി ഒരു മണിക്കൂർ നീണ്ടുനിന്ന നാദപ്രവാഹത്തിന്റെ ഏകധാരയിൽ ചെമ്പൈ സംഗീതോത്സവ വേദി പാട്ടിൻ്റെ പാലാഴിയായി ഗുരുവായൂർ ഏകാദശിയുടെ ഭാഗമായി ദശമി ദിനത്തിൽ രാവിലെ ഒൻപത് മണിക്കാണ് പഞ്ചരത്ന കീർത്തനാലാപനം തുടങ്ങിയത് ത്യാഗരാജസ്വാമികളുടെ പഞ്ചരത്നങ്ങളായ അഞ്ച് കീർത്തനങ്ങൾ സംഗീതോത്സവ മണ്ഡപത്തിൽ തിങ്ങി നിറഞ്ഞിരുന്ന സംഗീത കുലപതികൾ ഒന്നിച്ചാലപിച്ചപ്പോൾ അതൊരു സംഗീതരത്നങ്ങളുടെ സാഗരമായി മാറുകയായിരുന്നു പ്രത്യേകം തിരഞ്ഞെടുത്ത പ്രഗത്ഭരും പ്രശസ്തരുമായ നൂറിലധികം സംഗീതജ്ഞനാണ് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലെ ചെമ്പൈ സംഗീതോത്സവ വേദിയിൽ അണിനിരുന്നത് ത്യാഗരാജസ്വാമികളുടെ കീർത്തനങ്ങളിൽ പഞ്ചരത്നങ്ങളായ നാട്ട ഗൗള ആരബി വരാളി ശ്രീ എന്നീ രാഗങ്ങളിലുള്ള ജഗദാനന്ദകാരക ദുഡു ഗുകുലനന്നെ കനകന കനകനരുചിര എന്തൊരു മഹാനുബാബുലു എന്നീ കീർത്തനങ്ങൾ ആലപിച്ചപ്പോൾ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലും പരിസരത്തുമായി തിങ്ങി നിറഞ്ഞിരുന്ന ആസ്വാദക വൃന്ദം എല്ലാം മറന്ന് അതിലലിഞ്ഞു പാടി സൗരാഷ്ട്രരാഗത്തിൽ ശ്രീഗണപതിയും എന്ന കീർത്തനം ആലപിച്ച ശേഷമായിരുന്നു പഞ്ചരത്ന കീർത്തനാലാപനം തുടങ്ങിയത് മണിയോടെ പഞ്ചരത്നത്തിലെ അവസാനത്തിലെ ശ്രീരാഗത്തിലുള്ള എന്തൊരു മഹാനുഭാവുലു എന്ന കീർത്തനം കൂടി ആലപിച്ചതോടെ ദേവസന്നിധിയിൽ തിങ്ങിനറിഞ്ഞിരുന്ന ആസ്വാദക വൃന്ദം ഒപ്പം ചേർന്നുപാടി സംഗീതാമൃതം അനുഭവിച്ചു ഈ സമയം മുഴുവൻ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിനകത്തും പുറത്തുമായി തിങ്ങി നിറഞ്ഞിരുന്ന നൂറുകണക്കിന് ആസ്വാദകർ ആനന്ദ ലഹരിയിലായിരുന്നു മുതിർന്നവർ പ്രായം പോലും മറന്ന് താളമിട്ട് കീർത്തനങ്ങൾ ഏറ്റുപാടി സംഗീത കുലപതികളായ എൻ വി രാമസ്വാമി പി ആർ കുമാര കേരളവർമ്മ പാല സി കെ രാമചന്ദ്രൻ മണ്ണൂർ എം ബി രാജകുമാരൻ ഉണ്ണി തുടങ്ങി നാൽപ്പതോളം പേർ പഞ്ചരത്നം ആലപിച്ചപ്പോൾ തിരുവിഴ ശിവാനന്ദൻ എസ് ഈശ്വരവർമ്മ നൈലൈ കെ വിശ്വനാഥൻ തുടങ്ങി പതിനഞ്ചോളം പേർ വയലിനിലും തിരുവനന്തപുരം വി സുരേന്ദ്രൻ കുഴൽമന്ദം രാമകൃഷ്ണൻ വൈക്കം വേണുഗോപാൽ തുടങ്ങി പതിനഞ്ചോളം പേർ മൃദംഗത്തിലും ഉടുപ്പി ശ്രീധർ കോവൈ സുരേഷ് എന്നിവർ കടത്തിലും കോട്ടയമുരളി പയ്യന്നൂർ ഗോവിന്ദപ്രസാദ് തുടങ്ങിയവർ മുഖർശങ്കിലുമായി പക്കമേളമൊരുക്കി ഏകാദശി ദിവസമായ ഞായറാഴ്ച അർദ്ധരാത്രി ചെമ്പൈയുടെ അഞ്ച് ഇഷ്ടകീർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ ഒത്തുചേർന്ന് പാടിക്കഴിഞ്ഞാൽ പതിനഞ്ച് ദിവസം നീണ്ടുനിന്ന ചെമ്പൈ സംഗീതോത്സവത്തിന് തിരശ്ശീല വീഴും ടി ന്യൂസ് ഗുരുവായൂർ പ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശി നാളെ ഏകദശിക്കായി ഗുരുപവനപുരിയിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി ക്ഷേത്രത്തിലെ പാതാളാഞ്ജനശിലയിലുള്ള ദിവ്യവിഗ്രഹം ഗുരുവും വായുവും ചേർന്ന് രുദ്രതീർത്ഥകരയിൽ പ്രതിഷ്ഠിച്ച ദിനം കൂടിയാണ് ഏകാദശി എന്നാണ് വിശ്വാസം ഏകാദശി വ്രതശുദ്ധിയോടെ പതിനായിരങ്ങളാണ് നാളെ ഭഗവാന്റെ അനുഗ്രഹം തേടിയെത്തുക ഇന്ന് ക്ഷേത്രത്തിൽ ദശമി വിളക്ക് ആഘോഷിച്ചു ഏകാദശി ദിനത്തിലെ ഉദയാസ്തമന പൂജയും വിളക്കും ദേവസ്വം നേരിട്ടാണ് നടത്തുന്നത് ആറ് പതിറ്റാണ്ടോളം ഗുരുവായൂരപ്പിൻ്റെ തിടംപേറ്റി ഭഗവാനെ സേവിച്ച ഗജരാജൻ ഗുരുവായൂർ കേശവന് പിന്മുറക്കാരായ ഗജവൃന്ദം സ്നേഹപ്രണാമം നടത്തി മൂന്ന് പതിറ്റാണ്ട് മുൻപ് ഏകാദശി പുലർവേളയിൽ മോക്ഷപദം നേടിയ ഗജരാജൻ ഗുരുവായൂർ കേശവന്റെ അനുസ്മരണ ചടങ്ങിൽ സാക്ഷിയാകാൻ വിദേശികളടക്കം ആയിരങ്ങളാണ് എത്തിച്ചേർന്നത് കേശവന്റെ പിൻതലമുറക്കാരായ ഗുരുവായൂർ ദേവസ്വം ആനത്തറവാട്ടിലെ പതിനെട്ട് ആനകൾ ഘോഷയാത്രയായി എത്തിയാണ് പ്രണാമർപ്പിച്ചത് തിരുവെങ്കിടാചലപതി ക്ഷേത്രത്തിലെ ഊട്ടിനുശേഷം ആരംഭിച്ച ഘോഷയാത്ര പാർത്ഥസാരഥി ക്ഷേത്രം വഴി ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിലെത്തി ആനകൾ ഓരോന്നായി ഗുരുവായൂരപ്പനെ വണങ്ങി ക്ഷേത്രവും രുദ്രതീർത്ഥക്കുളവും പ്രദക്ഷിണം നടത്തി തെക്കേ നടയിൽ അണിനിരന്നു ഗജരത്നം ഗുരുവായൂർ പത്മനാഭൻ കേശവന്റെയും കൊമ്പൻ ബലറാം ഗുരുവായൂരപ്പന്റെയും ഛായാചിത്രത്തോടു കൂടിയ കോലമേന്തി ഘോഷയാത്രയ്ക്ക് പ്രൗഢിയേകി കാഴ്ചക്കാലിൽ വിസ്മയമുണർത്തുന്ന ഗജഘോഷയാത്രയ്ക്ക് തവിൽനാഗസ്വരവും അകമ്പടി സേവിച്ചിരുന്നു ഘോഷയാത്ര തെക്കേ നടയിലെത്തിയതോടെ ആനകൾ ശ്രീവർഷം ഗസ്റ്റ് ഹൌസിനു മുന്നിലുള്ള കേശവപ്രതിമയ്ക്കു മുന്നിൽ അണിനിരന്നു പത്മനാഭൻ അരികിലെത്തി പുഷ്പചക്രം സമർപ്പിച്ചു തുടർന്ന് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ബി മഹേഷ് മുൻ ഭരണസമിതി അംഗം അഡ്വക്കേറ്റ് എ സുരേഷൻ ഗുരുവായൂർ എ സി പി ആർ ജയചന്ദ്രൻപിള്ള തുടങ്ങിയവർ ചേർന്ന് കേശവ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി വികാരനിർഭരമായ ഈ രംഗത്തിന് സാക്ഷികളാവാൻ തൊട്ടടുത്തുള്ള കെട്ടിടങ്ങളുടെ മട്ടു മറ്റുമായി ആളുകൾ നേരത്തെ സ്ഥാനം പിടിച്ചിരുന്നു തുടർന്ന് പത്മനാഭന് അവിൽ മലർ പഴം ശർക്കര എന്നിവയും ചടങ്ങിൽ പങ്കെടുത്ത മറ്റാനകൾക്ക് വിഭവസമൃദ്ധമായ ഊട്ട് നൽകി ചടങ്ങ് അവിസ്മരണീയമാക്കി ടി ന്യൂസ് ഗുരുവായൂർ ദശമി ദിവസമായ ഇന്ന് പുലർച്ചെ മൂന്നിന് ക്ഷേത്രം നട തുറന്നതോടെ ഇനി തുടർച്ചയെ അൻപത്തിനാല് മണിക്കൂർ ഭക്തർക്ക് ഗുരുവായൂരപ്പ ദർശന സൌഭാഗ്യം ലഭിക്കും ദശമിയും ഏകാദശി മഹോത്സവവും കഴിഞ്ഞ് ദ്വാദശി ദിവസം രാവിലെ ഒൻപത് വരെ പൂജ ദീപാരാധന എന്നീ ചടങ്ങുകൾക്കല്ലാതെ ശ്രീലകവാതിൽ അടക്കില്ല ദശമി ദിവസം രാത്രി വിളക്കിന് വിശേഷ മദ്ദളകേളിയും കുഴൽപ്പറ്റും കൊമ്പുപറ്റും പഞ്ചവാദി എഴുന്നള്ളിപ്പും മേളവും കഴിയുമ്പോൾ ഏകാദശി ദിവസം പുലർച്ചെ രണ്ടു മണിയാകും നട അടയ്ക്കാതെ തന്നെ ഏകാദശി ചടങ്ങുകൾ തുടങ്ങും ഏകാദശി നാളിൽ രാത്രി മേളത്തോടെ വിളക്കെഴുന്നള്ളിപ്പ് പൂർത്തിയാകുമ്പോൾ ദ്വാദശി ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കും അതിനാൽ സാധാരണ ദിവസങ്ങളിൽ അത്താഴ പൂജയ്ക്ക് ശേഷം നടക്കുന്ന അവസാനത്തെ ചടങ്ങായ തൃപ്പുക ഏകാദശി ദിവസം ഉണ്ടാകില്ല ദ്വാദശി ദിവസമായ തിങ്കളാഴ്ച പുലർച്ചെ വാഗച്ചാർത്ത് അഭിഷേകം തുടങ്ങിയ ചടങ്ങുകൾക്ക് ശേഷം ഉഷപൂജയാകും ഉഷപൂജ കഴിഞ്ഞാൽ രാവിലെ ഒൻപതിന് നട അടയ്ക്കും പിന്നീട് വൈകുന്നേരം മൂന്നരയ്ക്ക് തുറക്കൂ നടയടച്ചാൽ ഭക്തർക്ക് ക്ഷേത്ര മതിൽക്കെട്ടിനകത്തേക്ക് പ്രവേശനമുണ്ടാകില്ല ചേലക്കര തോട്ടുപാലത്ത് യുവതിയെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമാണെന്ന് തെളിഞ്ഞു തോട്ടുപാലം നെല്ലിക്കക്കുഴിയിൽ ബാബുവിന്റെ ഭാര്യ നാല് വയസ്സുള്ള മൂളിയാണ് മരിച്ചത് ശരീരമാസകലം ക്ഷതമേറ്റ പാടുകളുള്ള നിലയിലായിരുന്നു സംഭവത്തിൽ ടാപ്പിംഗ് തൊഴിലാളിയായ ബാബുവിനെ വടക്കാഞ്ചേരി എസ് ഐ എം കെ സുരേഷ് കുമാർ അറസ്റ്റ് ചെയ്തു കഴുത്ത് ഞെരിച്ചും തലയണ ഉപയോഗിച്ച് ശ്വാസം മുട്ടിച്ചുമാണ് കൊല നടത്തിയതെന്ന് ചോദ്യം ചെയ്യലിൽ പ്രതി സമ്മതിച്ചതായി പോലീസ് പറഞ്ഞു തലേദിവസം ആശുപത്രിയിൽ വെച്ച് നടത്തിയ ഇഞ്ചക്ഷനെ തുടർന്നാണ് ഭാര്യ മരിക്കാൻ ഇടയായതെന്ന് വരുത്തി തീർക്കാനായിരുന്നു പ്രതിയുടെ ശ്രമം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ശ്വാസം മുട്ടിച്ചാണ് കൊല നടത്തിയതെന്ന് തെളിഞ്ഞിരുന്നു വിവാഹ ശേഷമാണ് ഭാര്യ മാനസിക രോഗിയാണെന്ന് അറിഞ്ഞതെന്നും ഇതിനുശേഷം സ്ഥിരമായി ഭാര്യയെ മർദ്ദിക്കാറുണ്ടെന്നും പോലീസ് പറഞ്ഞു വ്യാഴാഴ്ച രാത്രി മദ്യപിച്ചെത്തിയ ബാബു മോളിയെ മർദ്ദിച്ചിരുന്നു നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി മൂളിയെ ചേലക്കര ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ബാബു നിർബന്ധപൂർവ്വം ഡിസ്ചാർജ് വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുവരികയായിരുന്നു ചന്ദ്രബോസിനെ ആക്രമിച്ച സ്ഥലത്ത് ചോരപ്പാടുകളും പൊട്ടിയ ചില്ലുകളും ഉണ്ടായിരുന്നുവെന്ന് പേരാമംഗലം എസ് ഐ സുധാകരന്റെ ചന്ദ്രബോസ് വധക്കേസിൽ വിചാരണയിലാണ് പ്രതിഭാഗം ചന്ദ്രബോസ് വധക്കേസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തയാളാണ് എസ് ഐ സുധാകരൻ ശോഭാ സിറ്റിയിൽ സെക്യൂരിറ്റി ജീവനക്കാരനെ നിസാം കാറടിപ്പിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ചുവെന്ന വിവരം ലഭിച്ചതിനെ തുടർന്നാണ് ശോഭാ സിറ്റിയിൽ പോയത് അവിടെ എത്തിയപ്പോൾ ഇടിച്ച കാറും തകർന്ന ഫൗണ്ടനും ചില്ലടിച്ചു തകർത്ത നിലയിൽ സെക്യൂരിറ്റി ക്യാബിനും കണ്ടു താൻ എത്തുമുമ്പ് തന്നെ പട്രോളിംഗ് പോലീസും ശോഭാ സിറ്റിയിലെ ജീവനക്കാരും ചേർന്ന് ചന്ദ്രബോസിനെ അമല ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നുവെന്നും എസ്ഐ മൊഴി നൽകി ചന്ദ്രബോസിന് നേരെയുണ്ടായ ആക്രമണത്തിന് ഉണ്ടായിട്ടും കൊലപാതക ശ്രമമായിരുന്നു ശ്രമമായിരുന്നുവെന്നറിഞ്ഞിട്ടും ഈ സമയത്ത് തന്നെ നിസാമിനെ എടുക്കാതിരുന്നത് എന്തെന്ന പ്രതിഭാഗം ചോദ്യത്തിന് സ്റ്റേഷനിൽ പോയി വീണ്ടും എത്തിയ ശേഷമാണ് നിസാമിനെ കസ്റ്റഡിയിലെടുത്തിരുന്നതെന്ന് എസ്ഐ അറിയിച്ചു പരിക്കേറ്റ് ആശുപത്രിയിലെത്തിച്ച ചന്ദ്രബോസിനെ ആദ്യം കാണാൻ കഴിഞ്ഞിരുന്നില്ല പിന്നീട് മൊഴിയെടുക്കാൻ എത്തിയിരുന്നുവെങ്കിലും ഐസിയുമായിരുന്നു തോക്കിന്റെ കാര്യം അന്വേഷിച്ചിരുന്നില്ലെന്നും എസ്ഐ കോടതിയിൽ അറിയിച്ചു ഇദ്ദേഹത്തിന്റെ ക്രോസ് വിസ്താരം തിങ്കളാഴ്ചയും തുടരും ആക്രമണമുണ്ടായ സ്ഥലത്തു നിന്നും ഇടിച്ചിട്ട ഹമ്മർ കാറിൽ നിന്നും രക്തസാമ്പിളുകൾ എടുത്ത ഫോറൻസിക് സയന്റിഫിക് വിദഗ്ധരായ എഫ്എസ്എൽ കൊച്ചി യൂണിറ്റിലെ സൂസെൻ ആന്റണി ഉണ്ണികൃഷ്ണൻ എന്നിവരുടെ വിസ്താരവും ശനിയാഴ്ച പൂർത്തിയായി ഫോറൻസിക് സയന്റിഫിക് ഡയറക്ടർ ശ്രീകുമാർ അസിസ്റ്റന്റ് ഡയറക്ടർ രാഹുല എന്നിവർ ഹാജരായിരുന്നുവെങ്കിലും വിസ്തരിക്കേണ്ടതില്ലെന്ന് തീരുമാനിച്ചു ഇതിനിടയിൽ ഫോറൻസിക് വിഭാഗം തയ്യാറാക്കിയ രേഖയുടെ ഒറിജിനൽ കോടതിയിൽ ഇല്ലാത്തതു സംബന്ധിച്ച് പ്രതിഭാഗം സംശയമുന്നയിച്ചു എന്നാൽ ഇത് എഫ്എസ്എൽ തിരുവനന്തപുരം ലാബിലായിരിക്കുമെന്നും ലിസ്റ്റ് ഉൾപ്പെടുത്തിയ പൂർണ്ണ റിപ്പോർട്ടാണ് അയച്ചു തരികയെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ അറിയിച്ചു കോടതിയിലെ രേഖകളിൽ ഇതേക്കുറിച്ച് സൂചനകളില്ലാത്തത് കോടതിയും ശരിവച്ചു സാക്ഷികളുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ടി അനിൽകുമാറിനെയും തിങ്കളാഴ്ച വിസ്തരിക്കും ബുധനാഴ്ച അന്വേഷണ ഉദ്യോഗസ്ഥൻ പേരാമംഗലം സിഐ പി സി ബിജുകുമാറിന്റെ വിസ്താരവും നടക്കും മുപ്പതിനകം പ്രോസിക്യൂഷൻ നിർദ്ദേശപ്രകാരമുള്ള സാക്ഷി വിസ്താരങ്ങൾ പൂർത്തിയാക്കണമെന്ന പുതിയ നിർദ്ദേശവും കോടതി നൽകി ഇക്കഴിഞ്ഞ പതിനേഴിന് തീരും വിധത്തിൽ വിചാരണ അവസാനിപ്പിക്കണമെന്ന് നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു ടി സി വി ന്യൂസ് തൃശൂർ തൃശൂരിൽ നടക്കുന്ന സി ബി എസ് ഇ സംസ്ഥാന കലോത്സവത്തിൽ ആതിഥേയരായ തൃശൂർ സഹോദയ ഒന്നാം സ്ഥാനത്തേക്ക് കുതിക്കുന്നുണ്ട് ഇനങ്ങൾ പൂർത്തിയായപ്പോൾ പോയിന്റാണ് തൃശൂർ സഹോദയയ്ക്കുള്ളത് സഹോദരയ്ക്കുള്ളത് പോയിന്റോടെ എറണാകുളം സഹോദയയാണ് രണ്ടാം സ്ഥാനത്തുള്ളത് പോയിന്റുമായി മലബാർ സഹോദയം മൂന്നാം സ്ഥാനത്തുണ്ട് കേരളത്തിലെ പതിനാല് ജില്ലകളിൽ നിന്നായി സഹോദരകളുടെ കീഴിലുള്ള സ്കൂളുകളിലെ ഏഴായിരത്തിലധികം വിദ്യാർത്ഥികൾ കലാമേളയിൽ പങ്കെടുക്കുന്നുണ്ട് സംഘനൃത്തം ഒപ്പന മോഹിനിയാട്ടം മിമിക്രി ലളിതഗാനം മാർഗംകളി തുടങ്ങിയ ഇനങ്ങളിലാണ് ശനിയാഴ്ച മത്സരങ്ങൾ നടന്നത് പാട്ടിരായ്ക്കൽ ദേവമത സ്കൂൾ പാറമേക്കാവ് വിദ്യാമന്ദിർ ടൌൺഹാൾ നളിനം ഓഡിറ്റോറിയം എന്നിവിടങ്ങളിലായി ഒരുക്കിയിട്ടുള്ള ഒരുക്കിയിട്ടുള്ളത് വേദികളിലായാണ് മത്സരങ്ങൾ അരങ്ങേറുന്നത് തിരുവാതിരക്കളിയിൽ ത്രിപുരയാർ ലെമർ പബ്ലിക് സ്കൂൾ ഒന്നാം സ്ഥാനവും ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി ദേശഭക്തി ഗാനത്തിൽ തൃശൂർ പാറമേക്കാവ് വിദ്യാമന്ദിർ ഒന്നാം സ്ഥാനവും കാക്കനാട് ഭവൻസ് ആദർശ് കലാലയം രണ്ടാം സ്ഥാനവും നേടി ബാൻഡ് വാദ്യത്തിൽ കൊല്ലം സെന്റ് ജോർജ് സെൻട്രൽ സ്കൂൾ ഒന്നാം സ്ഥാനവും കോഴിക്കോട് ദേവഗിരി പബ്ലിക് സ്കൂൾ രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി സ്കൂൾ അടിസ്ഥാനത്തിൽ കാഞ്ഞങ്ങാട് ക്രൈസ്റ്റ് സി പബ്ലിക് സ്കൂളാണ് മുന്നൂറ്റി മുപ്പത്തിനാല് പോയിന്റോടെ മുന്നിൽ കോഴിക്കോട് സിൽവർ ഹിൽസ് പബ്ലിക് സ്കൂൾ മുന്നൂറ്റി നാല് പോയിന്റോടെ രണ്ടാം സ്ഥാനത്താണ് കൊല്ലം കാവനാട് ലേക്ക് ഫോർ സ്കൂൾ ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് പോയിന്റോടെ മൂന്നാം സ്ഥാനത്തും തുടരുന്നു ഏനമാവ് കരുവന്തലയിലുണ്ടായ ബൈക്ക് അപകടത്തിൽ യുവാവ് മരിച്ചു പാലുവായി കോളനിയിൽ താമസിക്കുന്ന മുണ്ടൻതറ ഗോപിമകൻ ഇരുപത്തി മൂന്ന് വയസ്സുള്ള സനോജാണ് മരിച്ചത് ഒപ്പമുണ്ടായിരുന്ന അന്യസംസ്ഥാന തൊഴിലാളി ഗുരുതരമായ പരിക്കുകളോടെ മുളങ്ങുന്നത്തൂവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് കരിമന്തലയിൽ വെച്ച് റോഡ് മുറിച്ചുകടന്ന സൈക്കിൾ യാത്രക്കാരനായ കുട്ടിയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിനിടെ ബൈക്ക് നിയന്ത്രണം വിട്ട് സമീപത്തുള്ള വീടിന്റെ ഭിത്തിയിൽ ഇടിക്കുകയായിരുന്നു ഉടൻ തന്നെ ഒളരി മദർ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും സനോജിന്റെ ജീവൻ രക്ഷിക്കാനായില്ല ഏഴുപേരുടെ മരണത്തിനിടയാക്കിയ നന്ദിക്കരയിൽ ദേശീയപാതയുടെ ഓരത്ത് സംരക്ഷണ കാലുകൾ സ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങൾ ആരംഭിച്ചു സംരക്ഷണ കുറ്റികൾ ഇല്ലാത്തതിനാലാണ് നിയന്ത്രണം വിട്ട ടാറ്റാ സുമോ ഇരുപതടിയോളം താഴ്ചയിലുള്ള കുഴിയിലേക്ക് വീണ് ഏഴുപേരുടെ മരണത്തിന് വഴിയൊരുക്കിയത് കഴിഞ്ഞ ദിവസം മനുഷ്യാവകാശ കമ്മീഷൻ നന്ദിക്കരയിൽ തെളിവെടുപ്പ് നടത്തിയിരുന്നു സുരക്ഷാ ക്രമീകരണങ്ങളുടെ അപാകതയാണ് ദുരന്തത്തിന് കാരണമായതെന്ന് കമ്മീഷൻ പ്രഥമദൃഷ്ടിയ കണ്ടെത്തി ദുരന്തത്തിന് വഴിയൊരുക്കിയ സാഹചര്യങ്ങൾ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇല്ലാത്തതാണെന്നും കമ്മീഷൻ ദേശീയപാത അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു ഇതേ തുടർന്ന് ദ്രുതഗതിയിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുവാൻ ദേശീയപാത അധികൃതർക്ക് ടോൾ കമ്പനി നിർദ്ദേശം നൽകുകയായിരുന്നു നിർമ്മാണ പ്രവർത്തനങ്ങൾ രണ്ട് ദിവസത്തിനകം പൂർത്തിയാക്കും കോൺക്രീറ്റിൽ കോൺഗേറ്റിൽ തീർത്ത് ഇരുപത്തിയഞ്ച് കാലുകളാണ് സ്ഥാപിക്കുന്നത് രണ്ടര മീറ്റർ അകലത്തിൽ കോൺക്രീറ്റ് ചെയ്താണ് കാലുകൾ ഉറപ്പിക്കുന്നത് അപകടം കഴിഞ്ഞ രണ്ടാഴ്ച പിന്നിട്ടിട്ടും അധികൃതർ നടപടി എടുക്കാത്തതിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ ദിവസം ആം ആദ്മി പ്രവർത്തകർ പ്രതീകാത്മക സംരക്ഷണ ഭീതി നിർമ്മിച്ചിരുന്നു ബി പ്രവർത്തകർ ഉപവാസ സമരവും നടത്തിയിരുന്നു പാത്രമംഗലം സെന്റ് ജോസഫ് പള്ളി വികാരി ഫാദർ പീറ്റർ പാലയൂർ അന്തരിച്ചു വയസ്സായിരുന്നു തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ അമിത രക്തസമ്മർദ്ദത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു മൃതദേഹം ഞായറാഴ്ച രാവിലെ എട്ട് മുപ്പത് മുതൽ പത്ത് മുപ്പത് വരെ പാത്രമംഗലം പള്ളിയിൽ പൊതുദർശനത്തിന് വയ്ക്കും ഒന്ന് മുപ്പത് വരെ മറ്റം ആളൂരിലെ വീട്ടിലും ഒന്ന് മുപ്പത് മുതൽ നാല് വരെ ആളൂർ ഇടവക ഇടവകപ്പള്ളിയിലും പൊതുദർശനത്തിന് വയ്ക്കും സംസ്കാരം ഞായറാഴ്ച വൈകിട്ട് നാലിന് മറ്റം ആളൂരിലെ പള്ളിയിൽ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താരത്തിന്റെ മുഖ്യ കാർമികത്വത്തിൽ നടത്തും തൃശൂർ മൈനർ സെമിനാറി ആലുവ സെന്റ് ജോസഫ് പൊന്തിഫിക്കൽ സെമിനാരി എന്നിവിടങ്ങളിലെ വൈദിക പരിശീലനം പൂർത്തിയാക്കിയ ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് ജനുവരി രണ്ടിനാണ് തിരുപ്പട്ടം സ്വീകരിച്ചത് ഒല്ലൂർ ചേലക്കര കണ്ടച്ചാങ്കടവ് എന്നീ പള്ളികളിൽ അസിസ്റ്റന്റ് വികാരിയായും തങ്ങാലൂർ തങ്ങാലൂർ നോർത്ത് പൂമല ചുറ്റുപാറ വില്ലടം പുറത്തൂർ എന്നിടവകളിൽ വികാരിയായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് മണ്ണുത്തി മുല്ലക്കരയിൽ എക്സൈസ് ജീവനക്കാരൻ ജീവനക്കാരനോടിച്ച് ജീപ്പിടിച്ച് ഓട്ടോറിക്ഷ യാത്രക്കാരായ മൂന്നുപേർക്ക് പരിക്കേറ്റു പാലക്കാട് സ്വദേശികളായ വിജയകുമാരി മകൾ വിനിത വിനിതയുടെ തൊണ്ണൂറ് ദിവസം പ്രായമായ മകൾ എന്നിവർക്കാണ് പരിക്കേറ്റത് കൊല്ലങ്കോട് എക്സൈസ് റേഞ്ച് ഓഫീസിലെ ഡ്രൈവർ മുജീബ് റഹ്മാൻ ഓടിച്ചിരുന്ന ജീപ്പിടിച്ചായിരുന്നു അപകടം എക്സൈസ് ജീപ്പിലെ ഡ്രൈവർ മദ്യപിച്ചിരുന്നതായി പോലീസ് പറഞ്ഞു ഇയാൾക്കെതിരെ മണ്ണുത്തി പോലീസ് കേസെടുത്തു തൃശൂർ കോർപ്പറേഷൻ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന വിജ്ഞാനോത്സവത്തിന് തൃശൂരിൽ തുടക്കമായി വിജ്ഞാനോത്സവം മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മേയർ അജിത ജയരാജൻ ഉദ്ഘാടനം ചെയ്തു കെ ആർ മണികണ്ഠൻ കെ സി ഷേർലി പ്രൊഫസർ എം ഹരിദാസ് തുടങ്ങിയവർ സംസാരിച്ചു കോർപ്പറേഷൻ പരിധിയിലെ ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളിൽ എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി മുന്നൂറോളം വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുന്നത് വിജ്ഞാനോത്സവം ഞായറാഴ്ച സമാപിക്കും വ്യാപാരി വ്യവസായ ഏകോപന സമിതി സ്ഥാപകനേതാവായിരുന്ന എം ഒ ജോൺ അനുസ്മരണ യോഗവും സംഘടനയുടെ ജീവകാരുണ്യ പദ്ധതിയായ കാരുണ്യസ്മൃതിയുടെ ഉദ്ഘാടനവും തൃശൂർ ചേംബർ ഹാളിൽ നടന്നു കോർപ്പറേഷൻ മേയർ അജിത ജയരാജൻ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു ഡെപ്യൂട്ടി മേയർ വർഗീസ് കണ്ടംകുളത്തി കാരുണ്യസ്മൃതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് കെ അബ്ദുൽ അബ്ദുൾ ഹമീദ് അധ്യക്ഷനായിരുന്നു ചേംബർ ഓഫ് കോമേഴ്സ് പ്രസിഡന്റ് ടി എസ് പട്ടാഭിരാമൻ അനുസ്മരണ പ്രഭാഷണം നടത്തി കാരുണ്യസ്മൃതി പദ്ധതിയുടെ സഹായം ജില്ലാ ആശുപത്രിയിലെ ഡയാലിസിസ് യൂണിറ്റിലെ ഡോക്ടർ ജി പ്രശാന്തിന് കൈമാറി എൻ ആർ വിനോദ്കുമാർ ടി ആർ വിജയകുമാർ ടി എസ് അനന്തരാമൻ ജോർജ് കുറ്റിച്ചാക്കു തുടങ്ങിയവർ സംസാരിച്ചു ജി എസ് ടി നികുതി സമ്പ്രദായത്തെക്കുറിച്ചുള്ള ബോധവത്കരണ സെമിനാറിൽ സാമ്പത്തിക വിദഗ്ധനായ ചീരൻ വർഗീസ് വിഷയം അവതരിപ്പിച്ചു മുൻജത്തിമാരാണ് കലോത്സവത്തിന്റെ മൂന്നാം ദിവസത്തിൻ്റെ സൗന്ദര്യ കാഴ്ച പകർന്നത് ഇശലുകൾ ആടിത്തീർത്ത തട്ടമിട്ട സുന്ദരിമാർ ഒപ്പനവേദിയെ ശബ്ദമുഖരിതമാക്കി ഇഷലുകൾ പെയ്തിറങ്ങിയ ഒപ്പന മത്സരം ഏറെ ആവേശകരവും ആസ്വാദകരവുമായിരുന്നു പ്രധാനമായും മലബാറിലെ മുസ്ലിങ്ങൾ വിവാഹം പോലുള്ള വിശേഷാവസരങ്ങളിൽ അവതരിപ്പിക്കുന്ന ഈ മാപ്പിള കലാരൂപം ഇന്ന് കലോത്സവ വേദികളിൽ മാത്രമായി ഒതുങ്ങുകയാണ് മണവാട്ടിയെ ആനയിച്ച് കസേരയിൽ ശേഷം ചുറ്റും നിന്നും ഇരുന്നും തോഴിമാർ പാടി കൈക്കൊട്ടി കളിക്കുന്നതാണ് ഒപ്പന മണവാട്ടിയുടെ നാണവും തോഴിമാരുടെ ആവേശവും കണ്ടുനിന്ന കാണികളെ ഹരം കൊള്ളിച്ചു നിറഞ്ഞ സദസ്സ് കരഘോഷങ്ങളോടെയാണ് ഒപ്പനയെ ഏറ്റെടുത്തത് ടീമുകൾ ഒപ്പന മത്സരത്തിൽ പങ്കെടുത്തു ഫെസ്റ്റിവൽ ഡെസ്ക് മലബാറിന് ആധിപത്യമുള്ള ദഫ്മുട്ടിൽ കരുത്ത് തെളിയിച്ചത് തൃശൂർ ജില്ലയിൽ നിന്നുള്ള ടീമുകൾ സെൻട്രൽ സ്കൂളും ഒന്നും രണ്ടും സ്ഥാനം ീരടികളുമായി അരങ്ങുതകർത്ത ഹയർ സെക്കൻഡറി വിഭാഗം ദഫ്മുട്ട് മത്സരത്തിൽ പ്രകടമായത് തൃശൂരിന്റെ ആധിപത്യമായിരുന്നു പുണ്യപ്രവാചകന്റെ മഹത് ബെയ്ത്തുകൾ അഥവാ പ്രകീർത്തന കാവ്യങ്ങൾ പാടി ചാനും ചരിഞ്ഞും ഇരുന്നും നിന്നുമെല്ലാം അഭ്യാസ പ്രകടനങ്ങൾ കാണിച്ചും മന്ത്രമുഗരിതമായ ദഫിൻ്റെ തുടികൂട്ടുകളും വേദിയെ പ്രകമ്പനം കൊള്ളിച്ച മത്സരത്തിൽ ഒന്നും രണ്ടും സ്ഥാനങ്ങൾ കയ്യെത്തിപ്പിടിച്ചത് തൃശൂർ ജില്ലയിലെ ടീമുകളായിരുന്നു പതിനെട്ട് ടീമുകൾ ഒന്നിനൊന്ന് മികച്ച പ്രകടനം കാഴ്ചവെച്ച മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയത് വാടാനപ്പള്ളി സി സെൻട്രൽ സ്കൂളിൽ നിന്നുള്ള പത്തങ്ക ടീമായിരുന്നു കഴിഞ്ഞ തവണയും സി ബി സംസ്ഥാന കലോത്സവത്തിൽ ഇവർ ദഫ് മുട്ടിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരുന്നു കൈപ്പമംഗലം സ്വദേശി വിൻഷാദിന്റെ പരിശീലനത്തിലാണ് ഇവർ തുടർച്ചയായ രണ്ടാം വർഷവും വിജയക്കൊടി പാറിച്ചത് രണ്ടാം പ്രൈസ് അടിക്കുന്നത് സ്കൂൾ ഒന്നാം സ്ഥാനം വന്നു ഇസ്ലാമിക ആഘോഷങ്ങൾക്ക് കൊഴുപ്പേകാൻ വേണ്ടി പണ്ടുകാലത്ത് പ്രചാരത്തിലിരുന്ന ഈ മാപ്പിള കലാരൂപത്തിന്റെ ആനന്ദധാരയിൽ കണ്ടുനിന്നവരെല്ലാം ആവേശക്കുളിതയിലായി നബിയുടെയും മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെയും ഖലീഫമാരുടെയും പ്രകീർത്തനങ്ങൾ നിറഞ്ഞ മണിക്കൂറുകൾ കാണികളുടെ ചുണ്ടിലും മനസ്സിലും പഴയ ആഘോഷരാവുകളുടെ ഇസ്ലാമിക പെരുമ അറിയിച്ചു താളവും ശബ്ദവിന്യാസവും മെയ്വഴക്കവുമെല്ലാം കൊണ്ട് സദസ്സിനെ ആദ്യാവസാനം വരെ പിടിച്ചിരുത്തിയ ദഫ്മുട്ട് മത്സരത്തിൽ തൃശൂർ ദേവമാതയ്ക്കാണ് രണ്ടാം സ്ഥാനം ദഫ്മുട്ടിയും ആവേശ ചൂടുകൾ തീർത്തും കാണികളുടെയും വിധികർത്താക്കളുടെയും കയ്യടി നേടിയാണ് തൃശൂരിൽ നിന്നെത്തിയ ഈ രണ്ട് ടീമുകൾ വിജയം കയ്യെത്തി പിടിച്ചത് മാപ്പിള കലാരൂപങ്ങളുടെ കേന്ദ്രമായ മലബാറിൽ നിന്നും മറ്റും എത്തിയവർ ഇവർക്ക് മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നു ക്യാമറമാൻ ബിജു ആമക്കോടിനോടൊപ്പം ശ്രീകേഷ് വള്ളൻകിര ടി സി വിനുസ് ദേശഭക്തി ഗാന മത്സരത്തിൽ തൃശൂർ പാറമേക്കാവ് വിദ്യാമന്ദിരം ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി മലയാളം അധ്യാപകനായ മിഥുൻ രചിച്ച് സംഗീതാധ്യാപികയായിരുന്ന രശ്മി പഠിപ്പിച്ച ഗാനമാണ് ഇവരെ സമ്മാനാർഹരാക്കിയത് മാപ്പിളപ്പാട്ട് മത്സരത്തിൽ കേച്ചേരി അൽ ഇസ്ലാം സ്കൂളിലെ ഇജാസ് ഇബ്രാഹിം ഒന്നാം സ്ഥാനം നേടി അറബി പദ്യം ചൊലലിൽ മൂന്നാം സ്ഥാനവും ഇജാസിനാണ് പൂത്തൂർ സെൻ്റിൽ ടയർ പൊട്ടി നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റടിച്ച് കാർ യാത്രികരായ രണ്ടുപേർക്ക് പരിക്കേറ്റു സൌത്ത് ഇന്ത്യൻ ബാങ്ക് ചാവക്കാട് ശാഖാ മാനേജർ സി പി ജോൺസൺ കാർ ഡ്രൈവർ ഐനുദ്ദീൻ എന്നിവർക്കാണ് പരിക്കേറ്റത് തൃശൂരിൽ നിന്ന് പണമെടുത്ത് ചാവക്കാട് ശാഖയിലേക്ക് വരും വഴിയായിരുന്നു അപകടം നട്ടലിന് സാരമായി പരിക്കേറ്റ ജോൺസനെ ആദ്യം പാവറട്ടി സാൻജോസ് ആശുപത്രിയിലും പിന്നീട് വിദഗ്ദ്ധ ചികിത്സയ്ക്കായി അമല അമലാശുപത്രിയിലും പ്രവേശിപ്പിച്ചു ഡ്രൈവറുടെ പരിക്ക് ഗുരുതരമല്ല കൈക്ക് പരിക്കേറ്റ അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തൃശൂർ ജില്ലാ സഹകരണ ബാങ്കിന്റെ ശ്രീനാരായണപുരം ശാഖയിൽ ജനറേറ്ററിന് തീപിടിച്ചു ജനറേറ്റർ സൂക്ഷിച്ചിരുന്ന മുറിയിലുണ്ടായിരുന്ന ഫയലുകൾ കത്തിനശിച്ചു തീപിടുത്തമുണ്ടായ ഉടനെ ബാങ്ക് ജീവനക്കാരും നാട്ടുകാരും ചേർന്ന് തീയണച്ചു പിന്നീട് ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തി തൃശൂർ വടക്കനാഥൻ വോക്കേഴ്സിന്റെ ഡയറക്ടറി പ്രകാശനം തൃശൂർ വൃന്ദാവൻ ഹോട്ടലിൽ നടന്നു കൂട്ടായ്മയിലെ അംഗങ്ങളുടെ വിവരങ്ങളടങ്ങിയ ഡയറക്ടറി ഡിഐ വിജയൻ പ്രകാശനം ചെയ്തു വടക്കനാഥൻ വോക്കേഴ്സ് പ്രസിഡന്റ് എ സി പി പി വാഹിദ് അധ്യക്ഷത വഹിച്ചു സിനിമാതാരം ജയരാജ് വാര്യർ മുഖ്യാതിഥിയായിരുന്നു ബാബുരാജ് തിലകൻ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിനോടനുബന്ധിച്ച് ഗാനമേളയും അരങ്ങേറി ശ്രീ കേരളവർമ്മ കോളേജിലെ അധ്യാപികയും എഴുത്തുകാരിയുമായ ദീപ നിശാന്തിന്റെ പുതിയ പുസ്തകമായ കുന്നോളമുണ്ടലോ ഭൂതകാല കുളിർ തൃശൂരിൽ പ്രകാശനം ചെയ്തു സാഹിത്യ അക്കാദമി ഹാളിൽ നടന്ന ചടങ്ങിൽ ഡോക്ടർ തോമസ് ഐസക് എംഎൽഎ പുസ്തകത്തിന്റെ ആദ്യ പ്രതി അഡ്വക്കേറ്റ് വി ബൽറാം ബലറാം എംഎൽഎക്ക് നൽകി പ്രകാശനം നിർവഹിച്ചു പത്ര പത്രദൃശ്യമാധ്യമങ്ങൾ മുതലാളിത്ത താൽപര്യങ്ങൾ മാത്രം സംരക്ഷിക്കുന്നിടത്താണ് ഫേസ്ബുക്ക് പോലെയുള്ള സാമൂഹ്യ മാധ്യമങ്ങൾക്ക് സമൂഹത്തിൽ വലിയ പ്രാധാന്യം ലഭിക്കുന്നതെന്ന് തോമസ് ഐസക് പറഞ്ഞു സാഹിത്യകാരൻ കാവുമ്പായി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു എഴുത്തുകാരി കെ രേഖ പുസ്തകം പരിചയപ്പെടുത്തി സാഹിത്യകാരൻ ബാലചന്ദ്രൻ വടക്കേടത്ത് പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ സെക്രട്ടറി ഡോക്ടർ എൻ ആർ ഗ്രാമപ്രകാശ് സാമൂഹ്യ പ്രവർത്തക ഡോക്ടർ ബി ഭാനുമതി പി എസ് ഇക്ബാൽ ഇ എൻ സതീശൻ തുടങ്ങിയവർ പങ്കെടുത്തു ചടങ്ങിൽ പുസ്തകത്തിന്റെ റോയൽറ്റിയായി ലഭിക്കുന്ന പണം സാമൂഹിക പ്രവർത്തന സംഘടനയായ അമ്മയ്ക്ക് കൈമാറുകയും ചെയ്തു ബീഫ് വിഷയത്തോടെ ഏറെ ശ്രദ്ധേയായ എഴുത്തുകാരിയുടെ പുസ്തക പ്രകാശനത്തിൽ പങ്കെടുക്കുന്നതിനും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിനുമായി കേരളത്തിന്റെ നാനാ തുറകളിൽപ്പെട്ട നിരവധി പേരാണ് എത്തിച്ചേർന്നത് തൃശൂർ ജനഭേരിയുടെ മൂന്നാമത് ദേശീയ നാടകോത്സവത്തിന്റെ മൂന്നാം ദിനമായ ശനിയാഴ്ച രണ്ട് നാടകങ്ങൾ അരങ്ങേറി പോണ്ടിച്ചേരി ആദിശക്തിയുടെ നിത്യാവത്വം ഹനുമാൻ രാമായണ എന്നീ നാടകങ്ങളാണ് സംഗീത നാടക അക്കാദമി തിയേറ്ററിൽ അരങ്ങേറിയത് അഞ്ച് സംസ്ഥാനങ്ങളിൽ നിന്നായി എട്ട് നാടകങ്ങളാണ് നാടകോത്സവത്തിൽ അരങ്ങേറുന്നത് സമാപന ദിവസമായ ഞായറാഴ്ച ബീഹാർ തെലുങ്കാന എന്നിവിടങ്ങളിൽ നിന്നുള്ള നാടകങ്ങൾ അരങ്ങിലെത്തും ഫൈനാൻസ് സ്ഥാപനങ്ങളിൽ നിന്ന് തവണ വ്യവസ്ഥയിൽ വാഹനങ്ങൾ വായ്പ വാങ്ങിയ ശേഷം പണം തിരികെ അടക്കാതെ വാഹനം പൊളിച്ച് വിൽപ്പന നടത്തുന്ന പിടികിട്ടാപ്പുളിയായ പ്രതിയെ കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള എൽ സ്ക്വാഡ് പിടികൂടി ഇടുക്കി സ്വദേശി ഇഞ്ചക്കാട് വീട്ടിൽ ജിൻഡോയിയാണ് എൽ സ്ക്വാഡ് അംഗങ്ങളായ സാജ് പ്രദീപ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം മൂവാറ്റുപുഴയിൽ നിന്ന് അറസ്റ്റ് ചെയ്തത് അന്തിക്കാട് ശ്രീ ചിറമുഖത്ത് അയ്യപ്പ ക്ഷേത്രത്തിലെ ദേശവിളക്ക് മഹോത്സവം ഭക്തി സാന്ദ്രമായി ക്ഷേത്രത്തിലെ വിശേഷാൽ പൂജകൾക്ക് ക്ഷേത്രം തന്ത്രി തിറണനല്ലൂർ പടിഞ്ഞാറെ മനയ്ക്കൽ പത്മനാഭൻ നമ്പൂതിരിയും ക്ഷേത്രമേൽശാന്തി വല്ലഭൻ നമ്പൂതിരിയും മുഖ്യ കാർമ്മികത്വം വഹിച്ചു തുടർന്ന് ദേശവിളക്ക് പന്തലയിൽ ആറ്റുപുറത്ത് ഉണ്ണിസ്വാമിയുടെ നേതൃത്വത്തിൽ പന്തലയിൽ പൂജ നടത്തി ഉടുക്ക് പഞ്ചവാദ്യം ശിങ്കാരിമേളം എന്നിവയുടെ അകമ്പടിയോടെ അന്തിക്കാട് കാർത്തിയാനി ക്ഷേത്രത്തിൽ നിന്ന് പാലക്കൊമ്പ് എഴുന്നള്ളിപ്പും നടന്നു ചടങ്ങുകൾക്ക് ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് എൻ ബാലഗോപാൽ സെക്രട്ടറി എം വിജയൻ എം ഗിരിജാവല്ലഭൻ തുടങ്ങിയവർ നേതൃത്വം നൽകി നൽകിളക്കിന്റെ ഭാഗമായി ഭക്തജനങ്ങൾക്ക് പ്രസാദ ഊട്ടം നടത്തി കേരള ബ്രാഹ്മണ സഭ സംസ്ഥാന സമിതിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ യുവജന നേതൃത്വ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു പൂങ്ങുന്നം സീതാരാമസ്വാമി ക്ഷേത്ര കല്യാണ മണ്ഡപത്തിൽ കളക്ടർ ഡോക്ടർ എ കൌശികൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ബ്രാഹ്മണസഭ സംസ്ഥാന പ്രസിഡന്റ് കരിപുഴ രാമൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിനോടനുബന്ധിച്ച് തൃശൂർ കോർപ്പറേഷനിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട സഭാംഗങ്ങളായ എം എസ് സമ്പൂർണ പൂർണിമ സുരേഷ് എന്നിവരെ പൊന്നാടയും ഉപഹാരവും നൽകി അനുമോദിച്ചു കോഴിക്കോട് ഐ എ എം പ്രൊഫസർ ആനന്ദക്കൂട്ടൻ ബി ഉണ്ണിത്താൻ ബ്രാഹ്മണസഭ ജില്ലാ പ്രസിഡന്റ് ശിവരാമകൃഷ്ണൻ സെക്രട്ടറി മൂർത്തി തുടങ്ങിയവർ സംസാരിച്ചു രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന ക്യാമ്പിൽ വിവിധ വിഷയങ്ങളെ അടിസ്ഥാനമാക്കി വിദഗ്ധർ ക്ലാസുകൾ നയിക്കും ഇടമുട്ടം പയച്ചോട് പ്രവർത്തിക്കുന്ന വിദേശ മദ്യ വിൽപ്പനശാല ഔട്ട്ലെറ്റ് മാറ്റി മാറ്റിസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് പൌരസമിതിയുടെ നേതൃത്വത്തിൽ സൂചനാ സമരം നടത്തി മദ്യവില്പനശാലയ്ക്കെതിരെ വീട്ടമ്മയായ റുക്കിയ ഖാദർ നടത്തിയ ഒറ്റയാൾ സമരമാണ് മദ്യനിരോധന സമിതി സംസ്ഥാന സെക്രട്ടറി സി സി സാജൻ സൂചനാ സമരം ഉദ്ഘാടനം ചെയ്തു വിദേശ വിദേശമദ്യ വിൽപ്പനശാല സ്ഥാപിക്കാൻ അധികൃതർ തയ്യാറായില്ലെങ്കിൽ തുടർ സമരം ശക്തമാക്കുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി പൌരസമിതി ചെയർമാൻ സുധീർ പട്ടാളി അധ്യക്ഷനായിരുന്നു ഫാദർ ദേവസി പന്തലൂക്കാരൻ ഹമീദ് തടത്തിൽ എം എം ഇക്ബാൽ തുടങ്ങിയവർ സംസാരിച്ചു വലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ വനിതാ അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരും സമരത്തിൽ പങ്കെടുത്തു വിദേശമദ്യ വില്പനശാലയുടെ ഔട്ട്ലെറ്റ് മൂലം ദുരിതത്തിലായതോടെ സമീപവാസിയായ വീട്ടമ്മ റുക്കിയ ഖാദറാണ് ഈ ആവശ്യമുന്നയിച്ച് ഒറ്റയാൾ സമരത്തിനിറങ്ങിയത് ഔട്ട്ലെറ്റ് ഒരു മാസത്തിനകം മാറ്റി സ്ഥാപിക്കുമെന്ന മാനേജറുടെ ഉറപ്പിനെ തുടർന്നാണ് റുക്കിയ ഖാദർ നേരത്തെ സമരം അവസാനിപ്പിച്ചത് മാസങ്ങൾ പിന്നിട്ടിട്ടും നടപടി ഇല്ലാതായതോടെ സമരം ശക്തമാക്കാൻ പൗരസമിതിക്ക് രൂപം നൽകുകയായിരുന്നു അമിതമായ ആത്മവിശ്വാസവും സമുദായ അംഗങ്ങളുടെ വോട്ട് മാറിമറിഞ്ഞതും കോർപ്പറേഷനിൽ യുഡിഎഫിന്റെ പരാജയത്തിന് കാരണമായതായി അന്വേഷണ കമ്മീഷനെ ഡി സി സി നേതൃത്വം അറിയിച്ചു കെ പി സി സി നിയോഗിച്ച ഏകാംഗ കമ്മീഷൻ നാളെ പ്രസിഡന്റിന് റിപ്പോർട്ട് നൽകും മെഡിക്കൽ കോളേജിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ പി കെ ബിജു എംപിയുടെ രൂക്ഷ വിമർശനം ക്യാൻസർ ഡേ കെയർ യൂണിറ്റിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ രണ്ടു മാസത്തിനകം പൂർത്തിയാക്കണമെന്ന എം പി മരുന്നുകൾ നൽകാതെ പാവപ്പെട്ട രോഗികളെ ഡോക്ടർമാർ വഞ്ചിക്കുകയാണെന്നും എം ഗുരുവായൂരിനെ സംഗീതസാഗരമാക്കി പഞ്ചരത്ന കീർത്തനാലാപനം പ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശി നാളെ ചെലക്കര തോട്ടുപാലത്ത് യുവതിയെ കൊലപ്പെടുത്തിയതാണെന്ന് തെളിഞ്ഞു ഭർത്താവ് അറസ്റ്റിൽ ചന്ദ്രബോസിനെ ആക്രമിച്ച സ്ഥലത്ത് ചോരപ്പാടുകളും പൊട്ടിയ ചില്ലുകളും ഉണ്ടായിരുന്നുവെന്ന് പേരാമംഗലം എസ് ഐയുടെ മൊഴി ഫോറൻസിക് വിദഗ്ധരുടെ വിസ്താരം പൂർത്തിയായി സാക്ഷികളുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയ മജിസ്ട്രേറ്റിനെ തിങ്കളാഴ്ച വിസ്തരിക്കും സി ബി എസ് ഇ സംസ്ഥാന കലോത്സവത്തിൽ ആതിഥേയരായ തൃശൂർ സഹോദയ കിരീടത്തിലേക്ക് എറണാകുളം സഹോദയ തൊട്ടുപിന്നിൽ